ഖബറിന്റെ അകത്ത് നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് സൂറ എന്ന് പറയുന്ന കാഹളത്തിൽ ഉദിക്കഴിഞ്ഞാൽ എല്ലാവരും ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ആ ഭയാനകമായ ദിവസം അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. ആ ഭയാനകമായ ദിവസത്തിലെ ജനങ്ങൾ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആദി നബി അലൈഹി സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള സർവ്വപ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ അനുയായികൾ പടച്ചവനെ ഉടുതുണിയില്ലാതെ നഗ്നരായി ചെരുപ്പില്ലാതെ തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു പോകുന്ന ദിവസമുണ്ടല്ലോ. ആ ഭയാനകമായ ദിവസത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്, വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വിളിക്കുകയാണ്. ജനങ്ങൾ മുഴുവനും പേടിയിലാണ്. ഏത് ദിവസമെന്നറിയുമോ? ഏത് ഭയാനകമായ ദിവസമെന്നറിയുമോ? യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വാഹിബതിഹി വ ബനീ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ബടന്ന് പറയുന്നു, നിന്റെ മാതാപിതാക്കളോ നിന്റെ മക്കളോ നിന്റെ കൂടപ്പുറപ്പോ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. 15 ലക്ഷത്തോളം കിലോമീറ്ററുകൾ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂടുണ്ടല്ലോ. ഈ രാത്രി 11 മണിയോടടുത്തിരിക്കുമ്പോഴും അതിന്റെ ചൂട് കാരണം നമ്മുടെ ശരീരം വിയർക്കുമല്ലോ. എങ്കിൽ നാളെ ഒരു ചാണ മുകളിൽ അള്ളാഹുവിന്റെ പരലോകത്ത് സൂര്യൻ ഇങ്ങനെ നിൽക്കുകയാ. ചെമ്പിന്റെ തറയിലാണ് ഇന്ന് ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുന്നെങ്കിൽ നാളെ പടച്ചവനെ ജനങ്ങളെ വിയർപ്പിന്റെ അകത്ത് മുങ്ങുകയാണ്. മുട്ടുവര അരവര നെഞ്ചുവര കടുത്തുവര് ജനങ്ങൾ ചെയ്ത പാപത്തിനനുസരിച്ച് അവൻ ഇങ്ങനെ വിയർപ്പിന്റെ അകത്ത് കടന്നു മുങ്ങുകയാ. അവൻ അവിടെ കടന്ന് വിളിക്കുകയാണ്, യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ആ ഭയാനകമായ ദിവസത്തിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ പരലോകത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കടാ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ? അന്നങ്ങാടം ഒരു ഗർഭിണികളായ പെണ്ണുണ്ടെങ്കിൽ ഉമ്മയെപ്പോഴും പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്. വേദനയില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എത്ര വലിയ വേദനയാണ്, അത് മരണവേദനയാണെന്ന് പറയുന്ന ഉമ്മമാരെ, നാളെ അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ആ പരലോകത്തെങ്ങാടം ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്നത് അറിയില്ല, അത് അവള് പ്രസവിക്കുന്നത് അറിയില്ല ആയിഷാ, ഒരു പ്രസവിക്കുന്നത് പോലെ ആ ഭയാനകമായ ദിവസത്തിൽ ഒരു പെണ്ണ് പ്രസവിച്ചാ പോലും അറിയില്ല, അത്രയും ഭയാനകമായ ദിവസമാ. അതുകൊണ്ടാണ് മഹാനായ തടവ ഉസ്താദ് പറഞ്ഞത്, ചൂടുള്ള നാളുണ്ട് ഖിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാല ചൂള, വന്തോഷ വണ്ടിയോ മായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലി കുന്നതാണേ ഇള, സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള. എന്തു ഭയാനകമായ ചൂടെന്നറിയുമോ? കാളവണ്ടി വലിച്ചിട്ട് വരുമ്പോ ചുമട് വലിച്ചുകൊണ്ട് വരുന്ന കാളകൾ അതിന്റെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒലിക്കുന്നത് പോലെ നാളെ പടച്ചറപ്പേ പരലോകത്ത് വെച്ച് മനുഷ്യന്റെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒലിക്കുകയാണ്. ഉമ്മടുക്കളയില് ചോറ് വെക്കുമല്ലോ, ഉമ്മ ഇങ്ങനെ ചോറ് വെക്കുമ്പോ തിളച്ചു മറിയുന്നത് പോലെ ചോറിങ്ങനെ തിളച്ചു മറിയുന്നത് കാണുമല്ലോ, ഇതുപോലെ നമ്മുടെ തലച്ചോറ് തിളയ്ക്കുന്ന ഒരു ദിവസമുണ്ട് മക്കളെ. അന്ന് മുഖത്തുകൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്, അല്ലാഹുവേ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പരലോകത്തെ പേടിച്ച് വിറച്ചുകൊണ്ട് തലതാത്തി പിടിച്ചു നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ആ വിചാര നടക്കുന്ന രംഗമുണ്ടല്ലോ. ആയിഷാ ബിബി റളിയല്ലാഹു തആല പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യനെ അല്ലാ
ബാഹു വിചാരണ ചെയ്യാ പിടിച്ചാല് അവൻ നശിച്ചു പോയി, അവൻ നശിച്ചു പോയി. ഐസാബി റളിയല്ലാഹു തആലാർക്ക് പറഞ്ഞു തരുമ്പോ എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയില് പേടിച്ച് വിറച്ചു നിൽക്കുന്ന സമയത്ത് അല്ലാഹു വിളിക്കുകയാണ്, ഒരു വിഭാഗത്ത് തന്റെ അടുക്കലേക്ക് വിളിക്കുകയാ. അവരാരെന്നറിയുമോ? അവരാരെന്നറിയുമോ? അവര് നിസ്കരിച്ചവര് മാത്രമല്ല, അവര് ഖുർആൻ ഓതിയവര് മാത്രമല്ല, അവര് സദഖ കൊടുത്തവര് മാത്രമല്ല, അവര് ഇൽമു പഠിച്ചവര് മാത്രമല്ല, അവര് മഹാന്മാരെ സ്നേഹിച്ചവര് മാത്രമല്ല, അവര് നോമ്പ് പിടിച്ചവര് മാത്രമല്ല, പിന്നെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ് അടുത്തേക്ക് വരാൻ. ആരെയാണ് വിളിക്കുന്നതെന്നറിയുമോ? തവക്കൽതു അലല്ലാഹ്. ജീവിതത്തിലെ ദുഃഖം വന്നാലും ദുരിതം വന്നാലും പ്രയാസം വന്നാലും വേദന വന്നാലും പ്രതിസന്ധി വന്നാലും ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അവര് പറയുന്നു അൽഹംദുലില്ലാ, എല്ലാ കാര്യങ്ങളിലും അവർ അല്ലാഹുവിനെ പരമേൽപ്പിച്ചവരാ, അവരുടെ നാവ് കൊണ്ട് അവർ തവക്കൽ തുഅലല്ല പറഞ്ഞവരാ, റബ്ബിനെ പരമേൽപ്പിച്ചവര്. അവര് നാളെ പരലോകത്ത് കടന്നു വരുമ്പോ അല്ലാഹു വിളിക്കുകയാണ് വയദുഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നാളെ അവര് വിചാരണയില്ലാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ജീവിതത്തിൽ തവക്കൽ തുഅലല്ലാ, തന്റെ കാര്യങ്ങൾ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവർക്ക് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വിചാരണയില്ലാതെ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ന് ഒരുങ്ങുമ്പോ അല്ലാഹു VVIP-കളെ പോലെ സ്വർഗത്തിലേക്ക് അവരെ കടത്തിവിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മൾ ആ വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹുമ്മ, അവിടെ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഹിസാബ യസീറ, ചെറിയ ഹിസാബിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യാൻ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ VVIP-കളെ പോലെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആ പരലോകത്തെ രക്ഷപ്പെടുന്ന തവക്കൽ തുഅലല്ല ജീവിതത്തിൽ പറയുന്നവരാ. അള്ളാഹു പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. വെറുതെ വണ്ടിക്കകത്ത് എഴുതി വെച്ചാ പോരാ തവക്കൽ തുഅലല്ല. ചില ഓട്ടോയുടെ പേര് തവക്കൽ തുഅലല്ല, ചില വീടിന്റെ മുന്നിൽ തവക്കൽ തുഅലല്ല, അത് വെറും തവക്കൽ തുഅലല്ല ആയി പോകും, ജീവിതത്തിലൊന്നും കാണൂല. വണ്ടിക്കകത്ത് തവക്കൽ തുഅലല്ല, ചില വീടിന്റെ മുമ്പിൽ ഹാദാമിൻ ഫളി റബ്ബി, വലിയ കൊട്ടാരം പണിതിട്ട് എഴുതി വെച്ചിരിക്കുക, ഇതെന്റെ റബ്ബെനിക്ക് നൽകിയ ഫളിലാണ്. ഓ, അതിന്റെ മുന്നിൽ മാഷാ അല്ലാ എന്ന് എഴുതി വെക്കേണ്ടത്. അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം എന്തേ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോ സുബ്ഹാനല്ലാഹ് എന്നൊക്കെയാ പറയേണ്ടത്. വലിയ കൊട്ടാരങ്ങൾ, ഓരോ മനുഷ്യന്മാര് കൊട്ടാരങ്ങൾ പണിയുന്നു. മനസ്സിലാക്ക്, ഒരാരോ പറഞ്ഞു ഉസ്താദ് ദുആ ചെയ്യണം, വീട് പണി നടക്കുന്നു എന്ന്. അള്ളാഹു എളുപ്പത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അള്ളാഹു ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവന് രണ്ട് കാര്യങ്ങളിൽ ആഗ്രഹം കൊടുക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. രണ്ട് കാര്യങ്ങളിൽ അള്ളാഹു ആഗ്രഹം കൊടുക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, മണ്ണിലും കല്ലിലും പച്ചമെഴാത്തി പറഞ്ഞ വീട് വെക്കാൻ ആഗ്രഹം കൊടുക്കും, വീട് വെച്ച് മുടിഞ്ഞു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم انزله المقعد المقرب عندك يوم القيامه. اللهم احسن عاقبتنا في الامور كلها واجرنا من هزي الدنيا وعذاب الاخره. അർഹം റഹീമായ കരുണക്കടലായ ദയാലുവായ മലിക്കുൽ ജബ്ബാറായ ഈ ലോകത്തിന്റെ ദിവനായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ചു കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത ഒരാളുപോലും ഈ സദസ്സിലില്ല റഹ്മാനേ. ഇന്ന് നിന്നോട് എന്തു ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാമല്ലാ. ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. ഈ യാചനയെ നീ സ്വീകരിക്കണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത പാവികളാ അല്ലാ. പടച്ചവനെ, നന്ദി കെട്ടവരാണ് റഹ്മാനെ, അക്രമികളാണ് റഹ്മാനെ, ദൂഷികളാണ് റഹ്മാനെ. അല്ലാഹുവേ,
എത്ര വലിയ പാപം ചെയ്താലും നീ പുറത്തു തരാൻ കഴിവുള്ളവനാണല്ലോ അല്ലാ. നിന്നോട് തൗബ ചെയ്യുന്നവർക്ക് നീ പുറത്തു കൊടുക്കാമെന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാ. തൗബ ചെയ്യുന്നവരെ നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ അല്ലാ. 100 കൊല ചെയ്തവന് നീ പുറത്തു കൊടുത്തവനാണല്ലോ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ. നീ ആട്ടി ഓടിക്കല്ലേ അല്ലാ. ഇനി ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല അല്ലാ. ചെയ്തു പോയതിൽ കുറ്റബോധമുണ്ട് റഹ്മാനെ. നന്നാകാനുള്ള ആഗ്രഹം കൊണ്ടാണ് റബ്ബേ, നന്നാകാനുള്ള ആഗ്രഹം കൊണ്ടാണ് റബ്ബേ, ഒരവസരം തന്നുകൂടെ അല്ലാ, ഒരവസരം തന്നുകൂടെ അല്ലാ. ഇവിടെ നിന്ന് എഴുന്നേക്കുമ്പോൾ ഞങ്ങളുടെ ഉമ്മ പ്രസവിച്ചതുപോലെ നീ ഞങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാ. നീ ഞങ്ങളുടെ റബ്ബല്ലേ അല്ലാ. ഞങ്ങളെ നിന്റെ അടിമകളല്ലേ അല്ലാ. അടിമകൾ യജമാനനോടല്ലാതെ വേറെ ആരോട് പറയാനാ അല്ലാ. ഗഫൂറായ അല്ലാ, റഹീമായ അല്ലാ, കാരുണ്യവാനായ അല്ലാ, കരുണക്കടലായ അല്ലാ, അടിമയുടെ കണ്ണ് നിറയുന്നത് ഇഷ്ടപ്പെടാത്ത അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തുതാ അല്ലാ. ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിനകത്താ അല്ലാ. റബ്ബേ, അവര് മണ്ണിനടിയിലും ഞങ്ങൾ മണ്ണിന് മുകളിലുമാണ് റബ്ബേ. അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല റഹ്മാനെ, അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. നീ അവരോട് കരുണ കാണിക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. അവരുടെ ഖബറിൻ്റെ അകത്ത് സ്വർഗത്തിൻ്റെ കവാടം തുറക്കണേ അല്ലാ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കളും മറന്നില്ലല്ലോ എന്നോർത്ത് ഖബറിൻ്റെ അകത്ത് കിടന്ന് സന്തോഷിക്കണേ അല്ലാ. മരിച്ചവരെ വേദനിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കൊക്കെ നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. വീടിനകത്തിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. വേദന സഹിക്കാൻ കഴിയാതെ വീടിനകത്ത് കിടന്ന് കരയുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹു, അവർക്ക് ഹിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരെ നീ വേദനിപ്പിക്കല്ല റബ്ബേ, അവരെ നീ വേദനിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാ അല്ലാ. മരുന്ന് കടിച്ചിട്ടും മാറാത്ത രോഗമുള്ളവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, നീ ഷാഫിയല്ലേ അല്ലാ. നീ ഞങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ അറുത്തു മുറിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. അല്ലാഹുവേ, സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ റബ്ബേ. ഇബാദത്തിന് തടസ്സം വരുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഭാര്യയും മക്കളും ബന്ധുക്കളും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ ഞങ്ങളെ നീ എത്തിക്കല്ലേ. അങ്ങനൊരവസ്ഥ വരെ ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ മറ്റുള്ളവർക്ക് നീ ഞങ്ങളെ ഒരു ബാധിതയാക്കല്ലേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. ഈ കഷ്ടപ്പെട്ടു വളർത്തുന്നത് വെറുതെയാക്കല്ല റബ്ബേ. ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളെ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ അല്ലാ. കബറടക്കിയിട്ട് തിരിഞ്ഞു നോക്കാത്ത മക്കളാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ പടച്ചവൻ. ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. പടച്ചവനെ അഹങ്കാരികളാക്കല്ല റബ്ബേ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാക്കണേ അല്ലാ. നിന്നെ ഭയന്ന് ജീവിക്കുന്നവരാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ അവസാനം നീ നന്നാക്കണേ അല്ലാ. ഈമാനുള്ള മരണം തരണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. നന്മ ചെയ്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. ഹക്കടപാടുകൾ തീർത്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. തൗബ ചെയ്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ.
എല്ലാരും കരയുന്ന ദിവസം നീ ഞങ്ങളെ ചിരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവെ, പടച്ചവനെ, ഇവിടുത്തെ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവെ, ഉലമാഉ വറസത്തുൽ അംബിയാഇൽ ഉൾപ്പെടുത്തണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. അവരുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ദഅവത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവെ, അവരുടെയൊക്കെ പൊരുത്തം എല്ലാവർക്കും നൽകണേ അല്ലാ. അല്ലാഹുവെ, പടച്ചവനെ, ഈ സ്ഥാപനത്തിന് വേണ്ടി രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടുന്ന ഉസ്താദന്മാർ, ഇതിൻ്റെ പരിപാലകർ, നീ അവരെ കൈവിടല്ലേ അല്ലാ. അല്ലാഹുവെ, പടച്ചവനെ, ഓരോ കാൽ ചുവടിനും നീ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഈ കഷ്ടപ്പെടുന്നതിനുള്ള പ്രതിഫലം കണ്ടു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവെ, പടച്ച റബ്ബെ, നാളെ പരലോകത്ത് കടന്ന് കഷ്ടപ്പെടേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബെ. അല്ലാഹുവെ, പടച്ചവനെ, ഈ സദസ്സിലിരിക്കുന്ന സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാൻ. എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ, സ്വന്തം കൈകൊണ്ട് ഒതുവെടുത്ത് അവസാനത്തെ വഖത്തും കളയാക്കാതെ നിസ്കരിച്ചു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. എല്ലാവരുടെയും ജീവിത മാർഗത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. കുടുംബജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. വീടുകളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഭക്ഷണത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ആരോഗ്യത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ആയുസ്സിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഈമാനിൽ ബർക്കത്ത് നൽകണേ അല്ലാ. നീ നൽകിയ നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം നീ നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹുവെ, പടച്ചവനെ, ഈ ദുആയെ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവെ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു, എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവെ, പടച്ചവനെ, ഈ ദുആയെ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ഈ രാത്രിയിൽ കഷ്ടപ്പെട്ട് ഈ വയലു കേൾക്കാമെന്ന് എൻ്റെ ഉമ്മമാർ, എൻ്റെ പെങ്ങന്മാർ, നീ അവരെ കൈവിടല്ലേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് വേദന സഹിച്ചവരാ റബ്ബേ, ഇനിയും നീ വേദനിപ്പിക്കല്ലേ റബ്ബേ. അറുത്തു മുറിക്കല്ലേ റബ്ബേ. കണ്ണുനീര് കുടിപ്പിക്കല്ലേ റബ്ബേ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. ഭർത്താക്കന്മാരെ നന്നാക്കി കൊടുക്കണേ അല്ലാ. ഈ സദസ്സിലിരിക്കുന്ന പലർക്കും പടച്ചവന് ലക്ഷങ്ങളുടെ കടമുണ്ട്. നീ ഒരു വഴി തുറന്നു കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. മക്കളില്ലാതെ കണ്ണുനീര് കുടിക്കുന്നവരെ നീ അടുത്ത ഉറൂസിന് മുമ്പ് അവർക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ, വീടിന്റെ പണി പകുതിയിൽ കിടക്കുന്നവരെ സഹായിക്കണേ അല്ലാ. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ. ആണിനും പെണ്ണിനും അനുയോജ്യമായ ജീവിതം കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ, പടച്ചവനെയും മുത്തഅല്ലിമീങ്ങളെ നീ കൈവിടല്ലേ അല്ലാ. വളരെ പ്രതീക്ഷയോടുകൂടി മാതാപിതാക്കൾ വിട്ടതാണ് അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഒരു മുത്തഅല്ലിമിനുണ്ടാകേണ്ട സർവ സിഫത്തുകൾ നൽകണേ അല്ലാ. നിന്റെ മലക്കുകൾ ചിറക് താഴ്ത്തി ബഹുമാനിക്കുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ, അവർക്കും ഞങ്ങൾക്കും നീ ഇൽമിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവെ, നിന്റെ ഇൽമു പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് ആരൊക്കെ ഏറ്റെടുത്തോ അവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവർക്ക് നീ ഖൈർ ബർക്കത്ത് നൽകണേ അല്ലാ. കാവല് നൽകണേ അല്ലാ. പ്രശ്നങ്ങൾ മാറ്റണേ അല്ലാ. ശർറു മുസീബത്തുകൾ മാറ്റണേ അല്ലാ. അവർക്ക് സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവെ, പടച്ചവനെ, ഈ നീട്ടിയ കയ്യെ നീ തട്ടിക്കളയല്ല റബ്ബേ. അല്ലാഹുവെ, ഈ ദുആയെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവെ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവെ, പടച്ചവനെ, ജനങ്ങളെ കാണിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കുന്ന മരണം തരല്ലേ അല്ലാ. അല്ലാഹുവെ, പടച്ചവനെ, ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവടെ അപകടങ്ങൾ തരല്ലേ റബ്ബേ. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ തീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്നേഹിച്ചു കൊതി തീർന്നിട്ടില്ല റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ തീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കി കളയല്ലേ റബ്ബേ. അല്ലാഹുവെ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നു മക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ.
അല്ലാഹുവെ, ഞങ്ങളുടെ മക്കളുടെ നെഞ്ചിന്റെ മുകളിൽ പിടിമണ്ണ് വാരിയിടേണ്ട അവസ്ഥ തരല്ലേ റഹ്മാൻ. അല്ലാഹുവെ, നിന്റെ മുന്നിൽ നീട്ടുന്ന ഈ കൈകൾ മരിക്കുമ്പോൾ ആരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ തരല്ലേ റഹ്മാൻ. അല്ലാഹുവെ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു, എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ, പ്രവാസികളെ നീ കൈവിടല്ലേ അല്ലാ. ജോലിയിൽ സ്ഥിരത നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ അല്ലാ. പടച്ചവനെ, ഈ വൈറസ് രോഗം നീ തുടച്ചു മാറ്റണേ അല്ലാ. ആ പഴയ കാലം ഞങ്ങൾക്ക് തിരിച്ചു തരണേ അല്ലാ. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നവരെ തൊട്ട് കാക്കണേ അല്ലാ. മുനാഫിക്കീങ്ങളിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. മുനാഫിക്കീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലാ. ബിദഅത്തിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ നേതൃത്വങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാൻ. അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഖബറിലാണ്, നീ ഖബർ വിശാലമാക്കണേ അല്ലാ. എൻ്റെ ഉമ്മയ്ക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. കൂടപ്പുറപ്പുകളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഭാര്യ പിതാവിൻ്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. പടച്ചവനെ റബ്ബേ, എൻ്റെ ഭാര്യയെ നീ സ്വാലിഹത്താക്കണേ അല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. എൻ്റെ പൊന്നുമക്കൾ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ ശബ്ദം നീ നിലനിർത്തണേ പടച്ചവൻ. അഹങ്കാരം തരല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ വന്നുപോയ പിഴവുകളൊക്കെ നീ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഈ പറയുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം കൂടെ നീ തരണേ അല്ലേ. വെറും പ്രഭാഷകനാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ എൻ്റെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാൻ. അല്ലാഹുവേ, ഒരു സഹോദരൻ വലിയ ഒരു ടെസ്റ്റ് കഴിഞ്ഞു വളരെ പ്രയാസത്തിലാണ് തമ്പുരാനെ. അല്ലാഹുവേ, നീ നിന്റെ കരുണയല്ലാതെ വേറെ ഒന്നും ആ കുടുംബത്തിനില്ല റബ്ബേ. നീ കൈവിടല്ലേ അല്ലാ. ഈ ലോകത്ത് നീ ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നു അവരുടെ ബർക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നീ ആ കുടുംബത്തിനൊരവസരം നൽകണേ അല്ലാ. മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ശൈഖുനാട ഖബർ നീ വിശാലമാക്കണേ അല്ലാ. അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാ. അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാ. അല്ലാഹു, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. എന്തെങ്കിലും വന്നുപോയിട്ടുണ്ടെങ്കിൽ പടച്ചവനെ അത് പേട് വരുത്തല്ലേ അല്ലാ. പടച്ചവനെ റബ്ബെ, ഈ സ്ഥാപനത്തെ നീ ഖിയാമത്ത് നാട് വരെ നിലനിർത്തണേ അല്ലാ. ഈ നാടിൻ്റെ വെളിച്ചമാക്കണേ അല്ലാ. ഈ നാടിൻ്റെ ഐശ്വര്യമാക്കണേ അല്ലാ. ജനങ്ങളെ നീ ഇതിലേക്ക് അടുപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ദാർലഹുദ ഉൾപ്പെടെ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഖിദ്മത്ത് ചെയ്യുന്ന ഖാദിമീങ്ങളുണ്ട് റഹ്മാനെ. നീ അവരെ അനുഗ്രഹിക്കണേ പടച്ചവനെ. ഈ ഉസ്താദന്മാരുടെയൊക്കെ രോഗങ്ങൾ ശിഫയാക്കണേ തമ്പുര. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിന്ന് പിരിയുകയാ. ജീവിതത്തിൽ ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ, ഈ ദുആ അവസാന ദുആക്കല്ലേ അല്ലാ. ഈ രാത്രി അവസാന രാത്രിയാക്കല്ലേ അല്ലാ. ഈ മജ്ലിസ് അവസാന മജ്ലിസാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഇന്നിവിടെ നിന്നു പിരിഞ്ഞു നാളെ രാവിലെ സുബഹിക്ക് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാ. ഞങ്ങളുടെ തൗബയാക്കണേ റബ്ബേ, തൗബയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്നെക്കുറിച്ച് പറയുന്ന മജ്ലിസിൽ ഞങ്ങൾ ഇത്ര പേരൊരുമിച്ചുകൂടി റഹ്മാനെ, ഞങ്ങൾക്ക് സംരക്ഷണം നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ വൈറസ് രോഗത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഈ പള്ളിയോ ഈ മദ്രസയോ ഈ നാടോ അടച്ചിടുന്നൊരവസ്ഥ വരുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ നീട്ടിയ കയ്യെ നീ തട്ടിക്കളയല്ല പടച്ചവനെ. ദുആ ചെയ്യുന്ന എന്നിലേക്ക് നീ നോക്കല്ലേ അല്ലാ. ആലിമീങ്ങളുണ്ട് പടച്ചവനെ, ഹജ്ജ് ചെയ്തവരുണ്ട് റഹ്മാനെ, ഹാഫുദീങ്ങളുണ്ട് റഹ്മാനെ, മുത്തഅല്ലിമീങ്ങളുണ്ട് റഹ്മാനെ, സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരുണ്ട് റഹ്മാനെ, പ്രായമുള്ളവരുണ്ട് റഹ്മാനെ, അള്ളാഹുവെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ട് റഹ്മാനെ, രോഗികളുണ്ട് റഹ്മാനെ,
കുട്ടികളുണ്ട് റഹ്മാനെ, അള്ളാഹുവെ 40 പേരിൽ കൂടുതലുണ്ട് റഹ്മാനെ. സദക്ക ചെയ്ത സദസ അല്ലാ, നിന്നെ കുറിച്ച് പറഞ്ഞ സദസ അല്ലാ, ആരുടെയെങ്കിലും ആമീനിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ നീട്ടിയ കയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ, അള്ളാഹുവെ നീ സ്വീകരിക്കണേ റബ്ബേ, നീ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ കൈമടക്കുകയാണ് റബ്ബേ, കൈവിടല്ലേ അല്ലാ. അല്ലാഹുമ്മ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീന ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ صلى الله تعالى وسلم على خير خلقه سيدنا محمد وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين.